കൊച്ചിയിൽ ചേരാനിരുന്ന ബി ജെ പി കോർ കമ്മിറ്റി യോഗം ഇന്നലെ ഓൺലൈനായി ചേർന്നു. പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഓൺലൈൻ യോഗം. ഭാരവാഹി യോഗവും ഇന്നലെ ഓൺലൈനായി ചേർന്നു. ഓൺലൈൻ യോഗം ഔദ്യോഗിക പക്ഷത്തിന്റെ തന്ത്രമാണെന്നാണ് കൃഷ്ണദാസ് പക്ഷം ആരോപിക്കുന്നത്. ഇരു യോഗങ്ങളിലും കെ സുരേന്ദ്രനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു. അധ്യക്ഷന് ഏകാധിപത്യ പ്രവണതയാണെന്നും പ്രവർത്തന രീതി മാറ്റണമെന്നുമാണ് നേതാക്കൾ ആവശ്യപ്പെട്ടത്. പാർട്ടിയിലെ പ്രശ്നങ്ങൾ നിറം മങ്ങിയ പ്രകടനത്തിന് കാരണമായെന്ന് ഒരു വിഭാഗം വിമർശിച്ചു. വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് നൽകും. ശ്രീകാന്ത്, തെരഞ്ഞെടുപ്പിൽ മതിയായ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതിൽ തന്നെ വിമർശനങ്ങൾ ഫലം വന്നപ്പോൾ തന്നെ പ്രകടമായിരുന്നു. ഈ കോർ കമ്മിറ്റി ഓൺലൈനായി ചേർന്നപ്പോൾ കെ സുരേന്ദ്രനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായി എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്താണ് വിശദാംശങ്ങൾ? ഇന്നലെ ഓൺലൈനായി കോർ കമ്മിറ്റി ഭാരവാഹി യോഗങ്ങളാണ് ചേർന്നത്. ഈ രണ്ട് യോഗങ്ങളിലും കെ സുരേന്ദ്രനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. സംസ്ഥാന അധ്യക്ഷന്റേത് ഏകാധിപത്യ പ്രവണതയാണെന്നും മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്താൻ പോലും അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നും ആക്ഷേപം ഉയരുകയുണ്ടായി. ഫോൺ വിളിച്ചാൽ എടുക്കാറില്ല, മറുപടി ഏതെങ്കിലും തരത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാറില്ല തുടങ്ങിയ ആക്ഷേപങ്ങളും കെ സുരേന്ദ്രനെതിരെ നേതാക്കൾ ഉന്നയിക്കുകയുണ്ടായി. പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ സമയത്ത് പരിഹരിക്കാതിരുന്നത് അത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായെന്നും നേതാക്കൾ ഇന്നലെ കോർ കമ്മിറ്റി ഭാരവാഹി യോഗത്തിൽ വ്യക്തമാക്കി. നാളെ കൊച്ചിയിലായിരുന്നു കോർ കമ്മിറ്റി യോഗം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നിറം മങ്ങിയ പ്രകടനം കാഴ്ചവെച്ച പശ്ചാത്തലത്തിൽ വലിയ വിമർശനങ്ങൾ ഈ കോർ കമ്മിറ്റി യോഗത്തിൽ ഉയരും എന്ന് കണ്ടാണ് ഈ ഓൺലൈനായി കോർ കമ്മിറ്റി ചേരാൻ തീരുമാനിച്ചതെന്നാണ് കൃഷ്ണദാസ് പക്ഷം ഇപ്പോൾ ആരോപിക്കുന്നത്. ഔദ്യോഗിക പക്ഷത്തിന്റെ തന്ത്രമായാണ് അവർ ഈ കോർ കമ്മിറ്റി യോഗം ഓൺലൈനായി ചേർന്നതിനെ വിലയിരുത്തുന്നത്. ശരി, ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. ട്വന്റി ഫോർ രണ്ട് വർഷത്തിന്റെ നിറവിൽ